അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലത്തെ തീർന്ന കുറച്ച് പെയിൻറ്റിൻ്റെ ചെറിയ ചെറിയ കുപ്പികളാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കുപ്പിയുടെ സ്റ്റിക്കറുകളും ഇതിൻ്റെ അകത്തെ പഴയ ഉണങ്ങിയ പെയിൻറ്റുകളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 9 പീസസ് മതിയാവും നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ചെറിയ ചെറിയ കുപ്പികൾ ഫുള്ള് നമുക്കൊരു ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ചെറിയ ബോട്ടിലും നമ്മൾ ബ്ലാക്ക് കളർ അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ബോട്ടിൽസൊക്കെ ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലെല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ നമ്മുടെ ചാനലിൽ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മണ്ടലാർട്ടിൻ്റെ ഡിസൈനാണ് നമ്മൾ ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസൈൻ ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഈ ഭാഗത്ത് അടിച്ചതുപോലെ നമുക്ക് അതിൻ്റെ പുറവശത്തും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രണ്ട് ഭാഗത്തും അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോട്ടിൽസും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളതെല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഓരോ ചെറിയ ബോട്ടിൽസിനും നമുക്ക് അതിൻ്റെ ക്യാപ്പിലായിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാപ്പിൽ ഹോൾ ഇടാൻ ഉപയോഗിക്കുന്നത് സോൾഡറിങ് അയൺ ആണ്. ഏകദേശം ഇത്രത്തോളം മതിയാകും നമ്മുടെ ഹോള്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ക്യാപ്പും ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു സിഡിയിലും കൂടെ ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിഡിയിൽ ഹോൾ ഇടുന്നതിന് മുമ്പേ നമ്മുടെ എത്ര ബോട്ടിലുണ്ടോ അത്ര അനുസരിച്ച് കറക്റ്റായിട്ട് ഹോൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിഡി ഒന്ന് കറക്റ്റായിട്ട് വരച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്ത ആ വരയുടെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ സീഡ് നമ്മൾ ഹോൾ ഇട്ടെടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു കുറച്ച് കട്ടിയുള്ള നൂലാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ഹോൾ ഇട്ട അടപ്പിൻ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ ഈ നൂലൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഇറക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു മുത്തെടുത്ത് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ മുത്തിട്ടതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ തൂക്കിയിടുമ്പോൾ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുത്ത് കെട്ടി കൊടുത്തത്. അപ്പോൾ നമ്മൾ എല്ലാ ബോട്ടിൽ ക്യാപ്പും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഓരോരോ അളവെടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ഒരളവ് ഏകദേശം ഇത്രത്തോളം മതിയാകും. അങ്ങനെ ഇടവിട്ട് നമുക്ക് ഒന്ന് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തത് ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ബോട്ടിൽ താഴ്ചയിൽ ഒരെണ്ണം കൂടെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പണിയെന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ ഒരേ ഒരു നമ്മുടെ സീഡി ഒരേ അളവിൽ വരുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെറിയൊരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീ അക്ഷി സൈനിങ് ഔട്ട്.